നമസ്കാരം. കേരള പോലീസിന് കേരളത്തിന്റെ ബിഗ് സല്യൂട്ട്. പൾസറിനെ പിടികൂടിയതിനെ മാത്രമല്ല പിടികൂടിയ വിധത്തിനു കൂടിയാണ് ആ ബിഗ് സല്യൂട്ട്. കോടതിയിൽ കീഴടങ്ങിയ പൾസറിനെ പിടിവലി നടത്തി പിടികൂടിയത് നിയമപരമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പ്രതിയുടെ നിയമപരമായ അവകാശത്തെ പറ്റി പറയുന്നവർ, പ്രതിക്ക് കിട്ടേണ്ട മനുഷ്യാവകാശത്തെ പറ്റി പറയുന്നവർ, അങ്ങനെ പ്രതിക്ക് കിട്ടേണ്ട പരശതം അവകാശങ്ങളുടെ പട്ടിക നിരത്തി പ്രസംഗിക്കുന്നവർ, അവരോട് ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഇന്നല്ലേ പൾസർ സുനി കീഴടങ്ങിയ സുനിയായത്? അതുവരെ പൾസർ സുനി കീഴടക്കിയ സുനിയായിരുന്നില്ലേ? ആക്രമിച്ച് കീഴടക്കപ്പെട്ടവർക്കും ഉണ്ടായിരുന്നില്ലേ നിയമപരമായ അവകാശം? ആക്രമിച്ച് കീഴടക്കപ്പെട്ടവർക്കും ഉണ്ടായിരുന്നില്ലേ മനുഷ്യാവകാശം? ഇരുട്ടത്ത് ആരും കാണാതെ നടന്നാൽ നിഷേധിക്കപ്പെടുന്നതാണോ നിയമപരമായ അവകാശം? പകൽ എല്ലാവരും കണ്ടു നിന്നാൽ അനുവദിച്ച് നൽകേണ്ടതാണോ അളവില്ലാത്ത മനുഷ്യാവകാശം? പ്രതിക്കായി പ്രതിരോധം തീർക്കുന്നവർ പിന്തിരിഞ്ഞു നോക്കണം. മഞ്ജുവിന്റെ മുഖം ഇന്ന് തെളിഞ്ഞു കണ്ടു. ആ തെളിച്ചം ഇരയുടെ വേദനയ്ക്ക് നേരിയ ശമനം എന്ന് തോന്നിക്കുന്നു. ആ തെളിച്ചമാകണം പോലീസിന് വെളിച്ചമാകേണ്ടത്. എല്ലാ സത്യവും പുറത്തു വരും എന്ന പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് മഞ്ജുവിന്റെ ശബ്ദം ഇരയുടെ തന്നെ ശബ്ദമാണതെന്ന് പോലീസ് കേൾക്കണം. ആ ശബ്ദമാകണം പോലീസിന്റെ പ്രജ്ഞയിൽ മുഴങ്ങേണ്ടതും. പ്രതിപക്ഷ നേതാവിനോട് ഒരു കാര്യം പറയാനുണ്ട്. പ്രതിയുടെ പക്ഷത്ത് നിൽക്കലല്ല പ്രതിപക്ഷത്ത് നിൽക്കുന്നു എന്നതിൻ്റെ അർത്ഥം. പി ടി തോമസിനോടും ഒരു കാര്യം പറയാനുണ്ട്. പോലീസിനെ അല്ല ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടത് പി ടി. ഇനിയാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റിക്കാട്ടേണ്ടത്, നിങ്ങളുടെ ജാഗ്രത കേരളത്തിന് കാട്ടിക്കൊടുക്കേണ്ടത്. പോലീസിന്റെ പിടിയിലായാൽ പരമാർത്ഥം പറയുമോ പൾസർ? പിടിപാടുള്ളവർ പിന്നരങ്ങിൽ നിന്ന് പൾസറിന് വേണ്ടി പ്രവർത്തിക്കുമോ? സർക്കാരിന്റെ ശ്രദ്ധ സിനിമാ ലോകത്തേക്ക് സഞ്ചരിക്കാതിരിക്കുമോ? സസ്പെൻസ് ഒന്നുമില്ല, സർവം ശുഭം എന്ന് പറഞ്ഞ് സർക്കാരും സിനിമാക്കാരും സകലതും അവസാനിപ്പിക്കുമോ? സംശയങ്ങൾ ബാക്കിയാണ്. അതിലാകണം പ്രതിപക്ഷത്തിന്റെ പദമൂന്നൽ. അതാകണം പി ടിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും പ്രഥമ പരിഗണന. കോടതിയിൽ കണ്ടത് പോലീസിന്റെ പോരായ്മയോ നീതിയുടെ നിർവഹണമോ എന്ന വിവാദം വളരുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1, കടിച്ചു കീറിയവനെ കയ്യോടെ പിടികൂടിയ കേരള പോലീസിന് നൽകേണ്ടേ കേരളത്തിന്റെ പിന്തുണ? 2, പൾസർ പ്രതിക്കൂട്ടിലേക്ക് ഓടിക്കയറിയതോ പോലീസ് പുകച്ച് പുറത്ത് ചാടിച്ചതോ? 3, പിടിതരാതെ പാഞ്ഞെത്തിയതും പൾസറിൽ തന്നെ എന്നത് പോലീസിനോടുള്ള പ്രതിയുടെ വെല്ലുവിളിയോ? 4, കുറ്റവാളിക്കൊളിക്കാനായി കോടതി മുറി ഒരുക്കിയത് അഭിഭാഷക ദൗത്യമോ അനഭിലഷണീയ പ്രവണതയോ? 5, പൾസറിൽ ഒതുങ്ങാതെ പിന്നിലുള്ളവരിലേക്കും പിടിമുറുക്കുമോ പിൻവാങ്ങി നിൽക്കുമോ പോലീസ്? 6, കോടതിയിൽ കയറും മുൻപേ പൾസറിനെ പിടിക്കാഞ്ഞത് പോലീസിന്റെ പോരായ്മയോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. പ്രതിയെ പിടികൂടിയതിൽ പിടിപ്പുകേടുണ്ടോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് MLA ഹൈബി ഈഡൻ, CPM നേതാവ് രാജു എബ്രഹാം MLA, സുപ്രീംകോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് രഞ്ജിത് മാരാർ, പൊതുപ്രവർത്തകയും അധ്യാപികയുമായ ഡോക്ടർ ഗീത എന്നിവർ അല്പസമയത്തിനകം ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് CP ഉദയഭാനും ഈ ചർച്ചയിൽ തത്സമയം എത്തിച്ചേരും. അദ്ദേഹം സ്റ്റുഡിയോയിലുണ്ട്, അല്പസമയത്തിനകം അദ്ദേഹത്തിലേക്കും എത്താൻ കഴിയും. We'll be right back.